ചാനലുകളിൽ എന്ത് കോപ്രായം കാണിച്ചാലും സഹനശക്തിയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും കലാകാരന്മാരും ഒക്കെ എന്റെ ഈ ടോക്ക് ഷോയിലൂടെ പല വേടികളും പൊട്ടിച്ചിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ ആർക്കോ വേണ്ടി നടത്തുന്ന ഈ ഷോയിൽ ഇന്ന് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ചില കുട്ടി നേതാക്കന്മാരാണ്. അതിൽ ആദ്യത്തെ വ്യക്തിയെ സ്വാഗതം ചെയ്യാം. കേരളത്തിലെ ഒരു ലോക്കൽ നേതാവും മണ്ടയില്ലാത്ത അണികളുള്ള ഒരു പാർട്ടിയിലെ മണ്ഡലം പ്രസിഡന്റുമായ സുശീലൻ ചേർത്തല. അടുത്ത നേതാവിനെ സ്വാഗതം ചെയ്യാം. കേരളത്തിൽ അഴിമതി കാണിക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ അഴിമതി എന്ന് പരസ്യമായി പ്രസ്താവിച്ച ഏതോ ഒരു പാർട്ടിയിലെ ശക്തനായ നേതാവ് അഹമ്മദ് കുട്ടി പിലാക്കണ്ടി. അടിപിടി കൂടാനും അഴിമതി കാട്ടാനും നേതാവായിരിക്കുന്ന ഒരുത്തനെ വീടുല സമ്മതി. ഇനി നമുക്ക് ക്ഷണിക്കാം. പെണ്ണൊരുമ്പെട്ടാൽ എന്തും നടക്കുമെന്ന വാക്കിനെ അന്വർത്ഥമാക്കി എന്തിനോ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയ വനിതയും യുവ നേതാവുമായ ജിജിമോൾ പാറമട. ഇന്നത്തെ ഈ എപ്പിസോഡിലെ അവസാനത്തെ നേതാവിനെ സ്വാഗതം ചെയ്യാം. തികഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനും അനീതിക്കെതിരെ ഒറ്റയാൾ പട്ടാളമായി പ്രതികരിക്കുന്ന വ്യക്തിയും സർവോപരി സ്വാതന്ത്ര്യ സമര സേനാനിയും കൂടിയായ ശ്രീമാൻ ആർ കെ ജി. അപ്പോൾ എല്ലാരും എത്തിയസ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. അല്ല മോനെ, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വരുമ്പോ സാധാരണ ഇരിക്കാൻ കസേര കൊണ്ട് തരുന്നതല്ലേ? ഇതിപ്പോ ഇവിടെ കസേര ഒന്നും കാണുന്നില്ലല്ലോ. അതോ, ബാക്കിയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കസേര കൊടുക്കും, പക്ഷേ ഈ രാഷ്ട്രീയക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കസേര കൊടുക്കാറില്ല. അതെന്താ? ഞങ്ങൾക്ക് പിന്നെ ആ കസേര തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. കൊള്ളാം, തുടക്കം തന്നെ ഗംഭീരം, ഒരു പുതുമയുണ്ട്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ആദ്യ ചോദ്യം സുശീലിനോടാണ്. ഈ ഷോയെ കുറിച്ച് സുശീലിന് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഈ അഞ്ചപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത ആളല്ലേ? തന്നെയുമല്ല, പാവികളായ നമുക്ക് വേണ്ടി കുരിശുമരണം വരെ വരിച്ച മഹാനല്ലേ അദ്ദേഹം? ആര്? ഈശോ. അല്ല, ഈശോ മിശയെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിച്ചത്? അയ്യോ, അതല്ല, ഈ ഷോയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ചോദിച്ചത്. ഈ ഷോയെ കുറിച്ചാണ് ചോദിച്ചത്? ഈ ഷോ വലിയ കുഴപ്പമില്ല, പക്ഷെ ഈ ഷോയ്ക്കകത്ത സാറിന്റെ ഷോ. എന്റെ പൊന്നിയങ്ങാതിയേ, പെറ്റ തള്ള പോലും സഹിക്കൂല കേട്ടോ. കളിയാക്കിയാലും മനസ്സിലാവില്ലാത്ത ഒരു മനുഷ്യൻ. നമസ്കാരം അഹമ്മദ് കുട്ടി, താങ്കളുടെ പേരിൽ ഒരു കുട്ടിയുണ്ടല്ലോ. നമ്മുടെ പേരിൽ മാത്രല്ല കുട്ടി, നമ്മുടെ വീട്ടിലുണ്ട് 12 കുട്ടികള്. അതിൽ 5 നമ്മുടെ ഷേപ്പും 5 നമ്മുടെ ബീബീന്റെ ഷേപ്പുമാണ്. അപ്പൊ ബാക്കിയുള്ള 2 കുട്ടികളോ? ആ 2 കുട്ടികളുടെ കാര്യത്തിലെ ഒരു ചർച്ച നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതുവരെ തീരുമാനമായിട്ടില്ല. അയ്യോ, അതന്നെ എല്ലാ കുട്ടികളും ഇക്കായ പോലെ ഇരിക്കാത്ത. എല്ലാ കുട്ടികളും ഞമ്മടെ പോലെ ഇരിക്കാൻ ഞമ്മടെ ബീവി എന്താ ഫോട്ടോസ്റ്റാറ്റ് മെഷീനാ? ജിജിമോൾ, താങ്കൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? അത് പിന്നെ കൊച്ചിലേ തൊട്ടേ ഞാൻ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. ഒരു ദിവസം ഒരു നേരമെങ്കിലും അയൽവക്കക്കാരോട് പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. അവരൊന്ന് പ്രസവിച്ചാൽ ഞാൻ 10 പ്രസവിക്കും. എന്നാന്ന് പ്രസംഗിക്കുന്ന? ജിജിമോൾ, എവിടെയാണ് ജിജിമോളുടെ വീട്? എന്റെ വീടെന്ന് പറയുമ്പോ 1 നിറച്ച് വീടാ. 1 നിറച്ചും വീടും? അപ്പോൾ അത്രയ്ക്കും വലിയ വീടാണോ ജിജിമോളുടേത്? മനസ്സിലായില്ലേ, 100,000 വീട് കോളനി. എന്നെ അങ്ങനെ കളിയാക്കാന്നും വേണ്ട, എന്റെ ചേട്ടന് ഹൈറേഞ്ചില് 1 കണക്കിന് സ്ഥലമുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾക്കൊരു ജീപ്പ് ഉണ്ട്. ആ ജീപ്പിനകത്തോട്ട് കയറി ഞങ്ങളുടെ പറമ്പിലൂടെ അങ്ങ് വണ്ടി ഓടിച്ചാ ഉച്ചയായാലും ആ സ്ഥലത്തിന്റെ കാൽ ഭാഗം പോലും എത്തത്തില്ല. അറിയാവോ? അതുപോലത്തെ സ്പീഡും മൈലേജും ഇല്ലാത്തൊരു ജീപ്പ് എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ജിജിമോൾ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു അതാണ്, അത് പറയൂ. അങ്ങനെ എന്റെ അധിക പ്രസംഗം കേട്ട് നാട്ടുകാരായ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, നിനക്ക് രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്, ഒരു നേതാവാകാനുള്ള എല്ലാ സർഗശേഷിയും നിനക്കുണ്ടെന്ന്. ഇതറിഞ്ഞ പല നേതാക്കന്മാരും എന്നെ വന്ന് പുഷ് ചെയ്ത് പുഷ് ചെയ്താണ് ഒടുവിൽ ഞാൻ ഈ സ്ഥാനത്തങ്ങ് എത്തിപ്പെട്ടത്. പെട്ടത് നീ
അല്ലല്ലോ, നാട്ടുകാരല്ലേ. പണ്ടത്തെ പ്രസംഗം ഞാൻ മറന്നിട്ടില്ല, എന്നെ കൊണ്ട് വെറുതെ പ്രസംഗിപ്പിക്കണോ? അയ്യോ വേണ്ടേ മോനെ, എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം നീ എന്റെ അടുത്ത് ചോദിക്ക്, കാരണം ഞാനൊരു കറതീർന്ന ഗാന്ധിയനാ. കറവതീരാൻ ഇയാളാരാ കറവ പശുവോ? മോനെ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്തേട്ടാ? പശു നിന്റെ അച്ഛൻ. അയ്യോ ചേ, ഇങ്ങനത്തെ നോൺ പാർലമെന്ററി വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിന് നീ പാർലമെന്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ മിണ്ടണ്ട. അടുക്കപ്പൊട്ടി സുചീല, താങ്കൾ വിവാഹിതനാണോ? അതെ, ഞാൻ രണ്ട് കല്യാണം കഴിച്ചു. രണ്ട് കല്യാണമോ? അതെ, ആദ്യ ഭാര്യ കച്ചറയായിരുന്നു. കച്ചറയാ? അല്ല, ഈ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ലെക്ചറർ. അത് തന്നെ, അത് തന്നെ. അവളെ ദൈവം വിളിച്ചു, അവൾ പോയി. അപ്പോൾ രണ്ടാമത്തെ ഭാര്യയും? എന്റെ ഡ്രൈവർ വിളിച്ചു, അവളും പോയി. അല്ല, ഈ ഭാര്യ ഓടിപ്പോയിട്ട് നിങ്ങള് അന്വേഷിച്ചില്ലേ? കത്രീനെ കൊടുങ്ങിട്ട് തിരിച്ചു വരാൻ ആരെങ്കിലും ആഗ്രഹിക്കൂ എന്റെ ഇക്ക? അയ്യോ അത് കറക്റ്റ്. എടോ, നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോഴല്ലേ ഒരു കർഷകനും കുടുംബവും മൂന്ന് വെണ്ടക്കയും ഒരു തക്കാളി നിന്ന് ആത്മഹത്യ ചെയ്തത്? ഏ, വെണ്ടക്കയും തക്കാളി നിന്നാൽ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റും? പറയൂ. എന്റെ സാറെ, വിഷം മേടിക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാട് കാശ് വേണം. പച്ചക്കറി ആകുമ്പോ കുറച്ച് കാശും മതി, ആവശ്യത്തിലേറെ വിഷവും അതിനകത്തുണ്ടാവും. ഇതൊന്നും നമ്മളോട് പറയണ്ട. പച്ചക്കറി ഉണ്ടാക്കുന്നതും അതിങ്ങോട്ട് കയറ്റിവിടുന്നതും നമ്മളല്ല, തമിഴ്നാട്ടുകാരാണ്. പച്ചക്കറിയെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി പറയണോ? നിങ്ങൾ അങ്ങനെ തമിഴ്നാടിനെ കുറ്റം പറയുന്നു. വേണ്ട, ഈ കേരളത്തിലേക്ക് വേണ്ട അരിയും പച്ചക്കറിയും ഫ്രൂട്ട്സും എന്തിനധികം പറയുന്നു. ഇങ്ങോട്ട് വേണ്ട പൂക്കൾ വരെ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിന്നാ. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടുപോകുന്നത് കേരളത്തിലെ മുല്ലപ്പെരിയാറിന്നാ. ഇപ്പൊ പോലീസ് പിടിക്കുമ്പോ ചാവാൻ വേണ്ടിണ്ടല്ലോ വലിയ വലിയ തീവ്രവാദികളൊക്കെ കഴുത്തേൽ സൈനയുടെ അല്ല കെട്ടി തൂക്കിട്ട് നടക്കണേ. കോവയ്ക്കാ, കോവയ്ക്കാ. കോവയ്ക്കോ? അതെന്തിനാ അവർക്ക് സൈനയുടെ പേരും കോവയ്ക്ക? സൈനയുടെ ആവുമ്പോ 5 സെക്കൻഡ് എടുക്കും ചാവാൻ, കോവയ്ക്ക ആവുമ്പോ അത് 2 സെക്കൻഡ് മതി. അത്രക്ക് വിഷമല്ലേ? ഓ അങ്ങനെ. മോനെ, ഞാൻ ഇവരെ പോലെ ഒന്നും അല്ല, നാടിന് നല്ല കാര്യം എന്തെങ്കിലും ചെയ്യണോന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു തികഞ്ഞ ഗാന്ധിയടാ. ഞങ്ങളുടെ നാട്ടിൽ നാലുപേരി പാത വരുത്തിച്ചത് ഞാനാ. നാലുപേരുടെ വായിന്ന് പത വരുത്താൻ ഇയാളാരാ പേപ്പട്ടിയോ? മോനെ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്തായിട്ടാ? പേപ്പട്ടി നിന്റെ അച്ഛൻ. അപ്പൊ അങ്ങനെ എന്റെ അച്ഛൻ? ദേ, ഇനി എന്റെ അച്ഛനെ വിളിച്ചാണല്ലോ. നിന്റെ അച്ഛൻ അല്ലടോ എന്റെ അച്ഛൻ. സ്വന്തമായി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നവനെ ഞാൻ ആദ്യമായിട്ട് കാണും. ആ അങ്ങനെ എന്റെ അച്ഛന്റെ കൂടെ ഗാന്ധിജി ആദ്യമായിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുമ്പോ ഞാനെന്ന് 9. അല്ല, എനിക്കെന്ന് 9 വയസ്സെന്ന്. താങ്കളുടെ അച്ഛന്റെ കൂടെ ഗാന്ധിജി വന്നു? ശരിയായിരിക്കും, അല്ലാതെ മൂപ്പർക്ക് നുണ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ, എന്റെ ജീവിതത്തില് ഞാൻ ഇതുവരെ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തില് ഇതുപോലൊരു നുണ ഞാൻ കേട്ടിട്ടില്ല. അതെ, ഇത് കേക്ക്. അങ്ങനെ എന്റെ അച്ഛൻ ഗാന്ധിജി വല്ലഭായി താഞ്ചാത്തോപ്പി അങ്ങനെ എല്ലാരും കൂടെ കൂടി ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ പോവാ. അങ്ങനെ ഉപ്പുപാടത്ത് കാലുകുത്തലും എന്റെ അച്ഛൻ കുഴഞ്ഞങ്ങോട്ട് വീണു. അതെന്ത് പറ്റി? എന്റെ അച്ഛന് ഭയങ്കര BP ആണല്ലോ, ഉപ്പ് തീരെ പറ്റൂല. ഈ സമയത്താണ് ഗാന്ധിജി കയറി അങ്ങ് സ്കോർ ചെയ്തത്. എന്റെ പൊന്നെ, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല കേട്ടോ. ഇത് തന്നെയാ എല്ലാരും പറയുന്നത്. പിന്നെ ഞാൻ എവിടെ നിക്കണ്ടതാ? വല്ല പാറമടയിലും പോയി നിക്കണം, എന്നിട്ട് ഈ നുണയൊക്കെ അങ്ങ് പറയണം. പാറ തന്നെ പൊട്ടിത്തെറിച്ച് അങ്ങ് പൊക്കോളും. അതെ, ബ്രിട്ടീഷുകാർ പോലും ഇത്ര വലിയ വെടി പൊട്ടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പറയരുത്. ബ്രിട്ടീഷുകാര് മിഷ്യൻ കണ്ണു വെച്ച് എന്റെ അച്ഛനെ തലങ്ങും വിലങ്ങും വെടിവെച്ചതാ. എന്നിട്ട് ചത്തില്ലേ? അതല്ലേ രസം. എന്റെ അച്ഛൻ ദേഹമാസകലും എണ്ണയും തേച്ച് കുളിക്കാൻ നിൽക്കുന്ന സമയമായിരുന്നു. കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ സ്ലിപ്പായി പോയില്ലേ? അയ്യോ, ഇങ്ങേരെ പോലെ ഒരു പുളുവടി വീരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മോളെ പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. എന്താ പുളുവടി വീരൻ നിന്റെ അച്ഛൻ? എന്റെ അച്ഛനെ പറഞ്ഞാലോ. ഇനി അതിന് നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? പിന്നെ ഇല്ലാത്തത് പറഞ്ഞാൽ പുള്ളിക്കാർക്ക് ദേഷ്യം വരില്ലേ? ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക ഇങ്ങോട്ട്. മോളെ സൂക്ഷിച്ചു നിന്നോട്ടോ, ചിലപ്പോ പുള്ളി മേത്തേക്ക് എടുത്ത് ചാടും. കണ്ടില്ലേ ഇവരെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറ്റൂ. അങ്ങനെ പറയരുത്. ഭർത്താക്കന്മാരില്ലാത്ത ഭാര്യമാരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേട്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഞാനും എന്റെ പാർട്ടിക്കാരുമാ. ആ അത് ശരി. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി തോന്നിയാസം കാണിച്ചിട്ട് നിന്ന് വീരവാദം മുഴക്കുന്ന. ഏയ് അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന 10 വ്യവസായ സ്ഥാപനങ്ങളാണ് എന്റെ ചേട്ടമ്മളെ ഉണ്ടാക്കിയിട്ട് കൊടുത്തത്, അറിയാവോ നിങ്ങക്ക്? ആണോ? എന്നിട്ട് ആ മഹാനായ മനുഷ്യൻ ഇപ്പൊ എവിടെയുണ്ട് പറയൂ. ആമാശയത്തില് ലിപ്സ്റ്റിക് അടിഞ്ഞൂടിയിട്ടേ ഇപ്പൊ ISU കിടക്കുക. ആണോ? വെരി ഗുഡ്. ഇങ്ങനെ ചർച്ച നീണ്ടുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഗെയിം തരാൻ പോവുകയാണ്. അതിൽ വിജയിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ്. ഓക്കെ. ആദ്യമായി സുശീലിനോടാണ് ചോദ്യം, നിങ്ങൾ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാ എന്ന് വിചാരിക്കുക. ഹേ
വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ നാടിന് വേണ്ടി എന്തു ചെയ്യും? ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാല് കണ്ടോ, തിന്നുമില്ല തീറ്റിക്കുമില്ല, പിന്നെ ഞാൻ എന്നെ ഞാന്. ശരിയാ, നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. മറ്റ് രാജ്യങ്ങളിലെ റോഡൊക്കെ ഒന്ന് കാണണം, പാവിരിച്ച് കിടക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകളും അതേ പായല് പൊതിഞ്ഞെടുക്കാം. അതെ, ഇവിടെ ഇരുന്നോണ്ട് കേരളത്തിനും ഇന്ത്യ ഒന്നും അങ്ങനെ കുറ്റം പറയണ്ട. അമേരിക്ക 600 കോടിക്ക് ചെയ്ത കാര്യം നമ്മൾ ഇവിടെ 400 കോടിക്ക് ചെയ്തില്ലേ? എന്ത് കാര്യം? മംഗൾയാന് ചൊവ്വയിലേക്ക് എത്തിച്ചില്ലേ? ആരുടെ അളിയന്? അളിയനല്ല, മംഗൾയാൻ. ഇപ്പോഴാ മനസ്സിലായ. മോള് പറഞ്ഞ ഈ മംഗൾയാന് പകരം അവിടെ പോകേണ്ടത് ആരായിരുന്നെന്ന് അറിയാവോ? പോകേണ്ടത് ഞാൻ. അയ്യടാ, എന്നിട്ട് എന്താ പോകാഞ്ഞത്? എന്റെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് മക്കള് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. ഈ മംഗൾയാൻ ചൊവ്വയിൽ പോയി സെൽഫി എടുത്ത് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു തന്നില്ലേ? എന്നിട്ടത് ആര് കണ്ട്? ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് 6 ക്ലിപ്പ് ഇറങ്ങിയിട്ട് അത് കാണാത്തവരും ഷെയർ ചെയ്യാത്തവരുമായിട്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. അറിയോ നിങ്ങക്ക്? ആറെണ്ണുണ്ടായിരുന്നു, എന്നിട്ട് എനിക്ക് 5 എണ്ണമുള്ള കിട്ടിയുള്ളൂ. ഈ 6-ാമത്തെ ഈ കടയിലുണ്ടാ ഓടായിരിക്കുന്നത്. പണ്ട് ഇതുപോലെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഒരു ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇനി മിണ്ടിയാൽ തന്നെ ഞാൻ കൊല്ലും. ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പാർട്ടി കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നീണ്ട മനുഷ്യ ചങ്ങല പിടിക്കാൻ പോണത്. ആ ചങ്ങല പിടിക്കുമ്പോ ഒന്ന് പറയണേ. അതെന്തിനാ? ഒരു 11 KV ലൈൻ എടുത്തിട്ട് ആ ചങ്ങലയുടെ ഏതെങ്കിലും ഒരറ്റത്ത് മുട്ടിക്കാനാ. ഒറ്റടിക്കല്ല അങ്ങ് തീർന്നോളൂല്ലോ. എനിക്ക് ഈ പഴഞ്ചെ സമരമുറകളോട് താല്പര്യമില്ല. മോക്ക സമ്മതമാണെങ്കിൽ നമുക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു പുതിയ സമരം നടത്താം. എന്ത് സമരം? ചുംബന സമരം. അയ്യേ, ഞാനങ്ങും ഇല്ല. അതെന്താ? കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞങ്ങളുടെ പാർട്ടിക്കാർ ഓടി നടന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുക, പിന്നെ ഞാൻ എന്തിനാന്ന് വേണ്ടെന്ന് വെക്കണേ? ശരിക്കും മറൈൻ ഡ്രൈവിൽ ചുംബിക്കാൻ വന്നത് 5 പേരാ. ഇത് കാണാൻ വന്നവരാണ് ഈ 50,000 പേര്. ഇതൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ സമരത്തിൽ 50,000 പേര് ചുംബിക്കാനും 5 പേര് കാണാനും വന്നേനെ. എങ്കിലാ 5 പേരും മലയാളികളായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. പ്രിയ പ്രേക്ഷകരെ, ഒരുപാട് സമരങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മലയാളികൾ മറ്റൊരു സമരമുറ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നതുവരെ ഗുഡ് ബൈ. അതന്നെടാ വടായി പറഞ്ഞേ, ഞങ്ങക്ക് സമ്മാനം തരാന്ന് പറഞ്ഞ് ഇത്ര നേരം ഇവിടെ പിടിച്ചിരുത്തിട്ട് ഗുഡ് ബൈ എന്നോ? എന്നാ ശരിയാവല്ലേ, ഞങ്ങക്ക് സമ്മാനം തരാതെ ഇവിടുന്ന് പോക്കണക്കിലോട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ക്ഷമിക്കണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമ്മാനം തരാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഞങ്ങക്ക് സമ്മാനം തരാന്ന് പറഞ്ഞ ഞങ്ങൾ ഇത്ര നേരം പിടിച്ചിരുത്തിയത്? ഇയാക്കടെ നാക്ക് നുണ പറയാൻ മാത്രമാണോ പൊങ്ങുള്ളൂ? എന്തെങ്കിലും ഒന്ന് പറയണോ? ഞാൻ സമ്മാനമോഹിയല്ല. ഇവരോട് കളിക്കണ പോലെ എന്നോട് കളിക്കേണ്ട. മര്യാദയ്ക്ക് സമ്മാനം എടുത്ത വിവരറിയും. പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്കൂ. എനിക്ക് സമ്മാനം തന്നില്ലെങ്കിൽ എന്റെ പഴയ പ്രസംഗം ഞാൻ പുറത്തെടുക്കും. ഈ കാര്യത്തിലെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതാ എനിക്കും പറയാനുള്ളത്. ഇത്രയും നേരം ഞാൻ സമ്മാനം തരാം തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സമ്മാനം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? പിന്നെ വിഷമം തോന്നാതിരിക്കുമോ? ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ